ഞങ്ങള് ഒരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ എന്തോ പോയപ്പോ അവിടെ തന്നെ കാർ ഹയർ ചെയ്ത്. അങ്ങനെ ഞാൻ എന്റെ ഈ ഔഡി ആണ് പുള്ളി ഉപയോഗിച്ചത്, സഞ്ജു സാംസൺ ഉപയോഗിച്ച ഔഡിയാണിത്. പൂർണ്ണമായിട്ട് സഞ്ജു പറയുന്നത് തെറ്റാണ് എന്ന് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. ഇന്ത്യൻ ടീമുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് മീഡിയ പേഴ്സണുമായിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ പുള്ളി ഇപ്പം പറയുന്നതാണ് മോശം. പേഴ്സണലി അത് വല്ലാതെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫ്രം സഞ്ജു സാംസൺ ടു റോഹൻ, രണ്ടു ദിവസം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്ന സഞ്ജു സാംസന്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ സഞ്ജു സാംസൺ പറയുന്ന ചില കാര്യങ്ങൾ, ന്യൂസിലാൻഡിൽ വന്നപ്പോൾ ഉള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് സഞ്ജു പറയുന്നത് തെറ്റാണ് എന്ന് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. അതുമാത്രമല്ല, അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത് ചെറുതായിട്ട് അഫക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് കുറച്ചുണ്ട്. അതിൽ ഒരു ഷോർട്ട് വീഡിയോയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നമുക്കൊന്ന് കണ്ടുപോകാം, എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ കളിക്കാൻ പോണത്. അപ്പൊ നമ്മൾ കളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ കളിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. ഓഫ് ദ ഫീൽഡ് എന്ത് ചെയ്യാം, ക്രിക്കറ്റ് ചിന്തിക്കാനൊന്നും ഇല്ല. പിന്നെ അപ്പൊ ഞങ്ങള് ഒരു ഡിസിഷൻ എടുത്തെന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ എന്തോ പോയപ്പോ അവിടെ തന്നെ കാർ ഹയർ ചെയ്ത്. അപ്പൊ അവിടെ നമ്മുടെ റെന്റിങ് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എവിടെ പോയാലും ആദ്യം അവിടെ കാർ ഓൺലൈൻ ഹയർ ചെയ്യും, എന്നിട്ട് ഹോട്ടലില് ബാഗ് വെച്ചിട്ട് നേരെ നമ്മള് കാർ എടുക്കാൻ പോകും. എന്നിട്ട് ടൂർ സമയം ഫുള്ള് ആ കാർ നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മള് കറങ്ങി തോന്നിയ സ്ഥലത്തൊക്കെ പോയി. നല്ല, അത് നമ്മള് കളിക്കാനാണ് പോകുന്നത്, പക്ഷെ കളിപ്പിക്കുന്നില്ല. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടല്ലോ, ന്യൂസിലാൻഡിൽ വന്നപ്പോൾ പുള്ളി വണ്ടി ഓൺലൈനിൽ ഹയർ ചെയ്തു, എന്നിട്ട് ആ വണ്ടിയാണ് ഇവിടെ മുഴുവൻ ഉപയോഗിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, പുള്ളി കളിച്ചോ കളിച്ചില്ലയോ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ന്യൂസിലാൻഡില് ഞാൻ അറിഞ്ഞിടത്തോളം ന്യൂസിലാൻഡില് കളി എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെ എല്ലായിടത്തും തന്നെ പുള്ളിയുടെ ഒരു സുഹൃത്തു മുഖേന അവിടെയുള്ള മലയാളികളുടെ വണ്ടികളാണ് പുള്ളി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെന്തെങ്കിലും ആട്ടെ, എവിടെയെങ്കിലും മറ്റുള്ളടത്ത് ഉപയോഗിക്കട്ടെ, ഞാൻ താമസിക്കുന്നത് ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ എന്ന സ്ഥലത്താണ്. ഹാമിൽട്ടണിലെ സെഡാൻ പാർക്കിൽ വെച്ച് കളി ഉണ്ടായിരുന്നു. രണ്ടു ദിവസം മുമ്പ് എന്നെ ഒരു ടീം വിളിച്ചു. അത് അങ്ങനെ ഞാൻ എൻ്റെ ഈ ഔഡി ആണ് പുള്ളി ഉപയോഗിച്ചത്, സഞ്ജു സാംസൺ ഉപയോഗിച്ച ഔഡിയാണിത്. ഇത് പുള്ളി ഉപയോഗിച്ചുകൊണ്ട് നടന്നതാണ്. അപ്പം ഞാൻ പുള്ളിയൊക്കെ കൊണ്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് ഞാൻ എന്താ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു യൂട്യൂബ് നടത്തുന്ന ആളാണ്, യൂട്യൂബറാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് കുറച്ച് മെച്ചങ്ങൾ ഉണ്ടാവാം. അപ്പം പുള്ളിയുടെ ഒരു വീഡിയോയും പരിപാടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ മെച്ചങ്ങൾ ഉണ്ടാവാം. അപ്പം എനിക്ക് വീഡിയോ വണ്ടി കൊടുക്കുന്നതിന് താല്പര്യം ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ, ഈ വണ്ടി മേടിച്ചിട്ടെന്ന അധികം കാലം ആയിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ചങ്ക് ഫ്രണ്ട്സിന് പോലും ഞാൻ കൊടുക്കാതെയാണ് പുള്ളിക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ പുള്ളിക്ക് കൊണ്ട് കൊടുക്കുന്നു, ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കുട്ടപ്പനാക്കി വണ്ടി കൊണ്ട് കൊടുക്കുന്നു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. പുള്ളി തിരിച്ച് വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞാണ് പുള്ളി വണ്ടി എനിക്ക് തരുന്നത്. ആ കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ പുള്ളിയോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാൻ പറ്റി. അത്ര രസമുള്ള വർത്തമാനങ്ങളൊന്നും ആയിരുന്നില്ല അത്. എനിവേ, അതൊക്കെ എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, പല വീഡിയോസ് ഉണ്ട്. അപ്പം ഈ കളിയൊക്കെ കഴിഞ്ഞു. കളി കഴിഞ്ഞ് പുള്ളി വണ്ടിയും തിരിച്ചു വന്നു. വണ്ടിയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം മെസ്സേജ് എനിക്ക് ഇട്ടിരിക്കുകയാണ്, ഈ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അതിന് എന്താണ്, ഇന്ത്യൻ ടീമുമായിട്ടുള്ള കോൺട്രാക്ട് ഉള്ളതുകൊണ്ട് മീഡിയ പേഴ്സണുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇതിനു മുമ്പ് വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു യൂട്യൂബറാണ്, എനിക്ക് വീഡിയോ എടുക്കണം. അത് എൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പം അതൊക്കെ പുള്ളിക്ക് അറിയാം. എന്നാൽ പുള്ളി ഇത് ഇതിന് മുമ്പ് എന്നോട് പറയല്ല, അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല എന്നോട്. എല്ലാം കഴിഞ്ഞ് വണ്ടിയും കിട്ടി, വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ, എല്ലാം പൊടി തട്ടിപ്പോയി കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് വീഡിയോ ഇടാൻ പറ്റില്ല. ഇനി അത് പോട്ടെ, അത് കുഴപ്പമില്ലേ, എനിക്ക് വീഡിയോ ഇട്ടില്ല എന്ന് കുഴപ്പമില്ല. ഓക്കെ, ഞാനത് കേൾക്കുന്നു. ഞാനത് ജീവിതത്തിൽ ആ വീഡിയോ എടുക്കില്ല, എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ ആരെയും കാണിക്കാനും പോകുന്നില്ല, ഞാൻ ഇടുകയില്ല. ഓക്കെ, പക്ഷേ ഈ പുള്ളി ഇപ്പം പറയുന്നതാണ് മോശം. ഇപ്പം പറയുന്ന പുള്ളിക്ക് പറയാം, ഞാൻ ന്യൂസിലാൻഡിൽ ചെന്നപ്പം പല സുഹൃത്തുക്കളുടെയൊക്കെ വണ്ടി, അല്ലെങ്കിൽ ചോറേ ഫാൻസൊക്കെ എൻ്റെ വണ്ടി കൊണ്ട് തന്നു എനിക്ക്, ഞാൻ ഉപയോഗിച്ചു എന്നെങ്കിലും പറയാം ഇല്ലേ, അങ്ങനെയെങ്കിലും പറയാം. അല്ലാതെ റെന്റിന് എടുത്തു എന്ന് പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. പുള്ളി അപ്പൊ ഞാനൊരു റെന്റൽ പ്രോപ്പർട്ടിയോ അല്ല റെന്റൽ വണ്ടികളോ അങ്ങനെ ഒരു പരിപാടി എനിക്ക് നടത്തുന്നില്ല. എനിക്ക് ശരിക്കും വിഷമമുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം. എനിക്ക് പേഴ്സണലി അത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടിലുള്ള ചങ്ക് ഫ്രണ്ട്സിനോടും എൻ്റെ വെരി ക്ലോസ് ഫാമിലിയോടും അതുപോലെ തന്നെ ഇവിടെയുള്ള ചങ്ക് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഈ വീഡിയോ വെച്ച് തന്നിട്ട് നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ, അപ്പം നീ പൈസ മേടിച്ചിട്ട് റെൻറ്റിന് വണ്ടി കൊടുത്തിട്ടാണ് നീ ഈ ഞങ്ങളെ പുള്ളി എന്തോ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേഴ്സണലി
എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണത്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം, എല്ലാവരും എന്നോട് പറഞ്ഞത് ഞാൻ താങ്കളൊരു ജെന്യുവിൻ പേഴ്സൺ ആണെന്ന് തൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതാണ് എന്നെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് തന്നെ. അപ്പം എനിക്ക് അങ്ങനെയുള്ള വർത്തമാനം കേൾക്കുന്നത് ഭയങ്കര വിഷമമുണ്ട്. എൻ്റെ പേഴ്സണലി എൻ്റെ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും താങ്കളുടെ കൂടെയുള്ള വീഡിയോ ഞാൻ ഇടില്ലായിരുന്നു. അപ്പം ഇത് താങ്കൾക്ക് എന്താണ് ഞാൻ പറയുന്നത് കള്ളത്തരമാണ് അങ്ങനെയുള്ളതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പ്രൂഫ് കൊണ്ടുവരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ എന്തായാലും ഏട്ടാ, അത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് പുള്ളി അവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പം നോ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് പുള്ളി താമസിക്കുന്നത്, സ്റ്റാർ ഹോട്ടലിലാണ് പുള്ളി താമസിക്കുന്നത്. ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞ് വണ്ടി എടുക്കാൻ ഞാൻ പോകുന്നു. വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യേനെയാണോ ഫ്രണ്ട്സിനെയോ കൂട്ടി സഞ്ജു സാംസനെ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നു, പുള്ളി നേരിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല, പുള്ളി എന്തോ ബിസിയാണെന്നൊക്കെ പറയുകയാണ്. ഓക്കെ, പുള്ളി അവിടെ റിസപ്ഷനിൽ ലഭിച്ചിട്ടുണ്ടെന്ന്. റിസപ്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാങ്ക് ആണെങ്കിലും അതിൽ വെക്കുന്ന വിചാരിക്കുന്നത് ഒന്നുമില്ല. അപ്പം എനിക്ക് കിട്ടിയത് ഇതാണ്, ഇത് കണ്ടോ, നോ ഹോട്ടൽ. എന്നിട്ട് ഇത് കണ്ടോ, ഫ്രം സഞ്ജു സാംസൺ ടു റോഹൻ, കെയർ ഓഫ് അടുത്ത റിസപ്ഷനിസ്റ്റ് ആയിരിക്കണം. ഓക്കെ, എനിവേ റിസപ്ഷനാണ്, പുള്ളിയുടെ ഏതോ ഇന്ത്യൻ നമ്പറുണ്ട്. എനിവേ ഞാൻ കോള് ചെയ്യാൻ പരിപാടിക്കുന്നു, ഞാൻ നിങ്ങളെ കാണിക്കുന്നുമില്ലത്. ഇങ്ങനെ കീ ഇതിനകത്തിട്ടിട്ട് ഇതിനകത്ത് ഇങ്ങനെ തരികയാണ് എനിക്ക് ചെയ്തത്. എന്നിട്ട് വണ്ടിയുടെ കാര്യം, ഈ പുള്ളിയെ അതിനകത്ത് എന്താ പറയണത്, റെൻറ്റ് കൊടുത്തിട്ടാണ് വണ്ടി എടുത്തത്. ഇതിനകത്ത് ഒരു തുള്ളി പെട്രോൾ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പുള്ളിയോട് കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്, വണ്ടി നീറ്റ് ആൻഡ് റെഡി ആയിട്ടാണ് താങ്കൾക്ക് തരുന്നത്, താങ്കളെ പോലെയുള്ള ഒരു വലിയൊരു സെലിബ്രിറ്റിയാണ് ഓടിക്കുന്നത്, ഐ എം സോ ഹാപ്പി അബൌട്ട് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. എന്നിട്ട് പുള്ളി അത് വണ്ടി വളരെ വളരെ ഓഫ് റോഡൊക്കെ വണ്ടി ഓടിച്ചു എന്ന് തോന്നുന്നു. ഇതൊക്കെ ദിവസം ഓഫ് റോഡൊക്കെ മുഴുവൻ മണ്ണും ഉള്ളിൽ മുഴുവൻ ചെള്ളിയും മണ്ണൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പെട്രോൾ വരെ ലേറ്റ് കാണിച്ച് പെട്രോൾ അടിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയ അങ്ങനെയാണ്. എന്നിട്ടാണ് പുള്ളി റെൻറ്റ് കൊടുത്തിട്ടാണ്. ഇതൊന്നും കുഴപ്പമില്ല, പുള്ളിക്ക് പറയാം, ഒരു മാന്യമായിട്ട് പറയണം, കുറച്ച് ബി ഹോണസ്റ്റ് മാൻ. ഇത് കൊള്ളൂല, ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കൊള്ളൂല, നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കുക. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പുറത്തു പറയാൻ താല്പര്യമുള്ള ആളല്ലേ, ഞാൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. എനിക്കിത് ഭയങ്കര വിഷമം തോന്നിയത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് എന്നെ പലരും ഇങ്ങനെ ഈ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് പറയുകയാണ്, ഇങ്ങനെയൊന്നാ നിങ്ങൾ പറഞ്ഞ പോലെ നല്ലല്ലേ ബ്രോ, നിങ്ങൾ അവിടെ കണ്ട റെൻറ്റിന് എടുത്തതാണല്ലോ വണ്ടി, നിങ്ങൾ റെൻറ്റിന് എടുത്തിട്ടല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ ഒരു വിഷമമുണ്ട് ബ്രോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ, മോശമാണ്. താങ്കൾ ഇത് പറഞ്ഞില്ലെങ്കിലും ഇതൊരു കുത്തലാണ് ശരിക്കും, ഇല്ലേ, അങ്ങനെ പറയരുത്. ഓക്കെ, എനിക്കിങ്ങനെ പറയാൻ തോന്നി പറയിപ്പിച്ചതിൽ എനിക്ക് പറയേണ്ടി വന്നതിൽ എനിക്ക് ഐ എം വെരി സോറി അബൌട്ട് ദിസ്. എനിവേ ഇത് പറഞ്ഞു പോകുന്നു ഞാൻ, അല്ലാതിരിക്കാൻ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് പുള്ളി ഉപയോഗിച്ച വണ്ടി. ഇതിലും ഇനി പ്രൂഫ് വേണമെന്നുണ്ടെങ്കിൽ വേറെ പ്രൂഫുകൾ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതൊന്നും പുറത്തേക്ക് വിടുന്ന് വിചാരിക്കട്ടെ. താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് വേറെ തരാം. ഓക്കെ, താങ്കൾക്ക് ഇതൊന്നും ഈ വണ്ടി ഒരിക്കലും മനസ്സിൽ പോകില്ല. തൻ്റെ താങ്കളുടെ ഫോൺ തന്നെ എടുത്തിട്ട് താങ്കൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഫോട്ടോ കിട്ടും. കാരണം എന്താ വെച്ചാൽ താങ്കൾ എടുത്ത് എനിക്ക് ഇട്ടൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്, വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞ്. അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോയാൽ ഈ വണ്ടി കിട്ടും. ഓക്കെ,